താങ്കൾ എഴുതുന്നു എന്നുള്ള കാര്യം അദ്ദേഹം തിരിച്ചറിയുന്നത് എനിക്ക് തോന്നുന്നു താങ്കളുടെ ആദ്യത്തെ കഥ കലാകമതിൽ വരുമ്പോഴാണ്. അത് പക്ഷെ അദ്ദേഹത്തെ ഏറെ ആഹ്ലാദിപ്പിച്ച ഒരു കാര്യം അല്ലേ? അതെ, അച്ഛനെ ആഹ്ലാദിപ്പിക്കാൻ വേണ്ടിയാണ് ഞാൻ ആദ്യത്തെ കഥ എഴുതിയത്. ആയുർരേഖ കലാകമതിൽ അച്ചടിച്ചു. കലാകമതിൽ താങ്കൾ ഇല്ലസ്ട്രേഷൻസ് ചെയ്യുമ്പോൾ കാർട്ടൂൺ വരയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാന പേജ് അല്ലേ? കലാകമതിൽ ഇല്ലസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. വേറെ നോവലാസിന് ഇല്ലസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്. ഈ പത്രപ്രവർത്തനത്തിൽ സജീവമായി നിൽക്കുമ്പോഴും താങ്കളുടെ ഉള്ളിൽ സിനിമ കൊണ്ട് കിടക്കുമായിരുന്നു. ഈ എൻ്റെ രംഗം സിനിമയിലേക്കാണ് ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണെന്ന് തോന്നിയിരുന്നു. ഞാൻ സിനിമയെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ്. അപ്പോൾ ഈ ഇഷ്ടം ഒരിക്കലും ഒരു ഇപ്പം ഞാൻ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളായി മാറുമെന്ന് യാതൊരു തരത്തിലും ആഗ്രഹിക്കാതെയോ അങ്ങനെ വരുമെന്ന് വിചാരിക്കാതെയോ കൊണ്ടു നടത്തിയിരുന്ന ഒരു ഇഷ്ടമാണ് ഈ സിനിമയോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത്. പക്ഷെ അതൊരു പാഷനായിട്ട് നമ്മുടെ ഉള്ളിൽ തന്നെ ഇങ്ങനെ ജ്വലിക്കുമ്പോൾ നാച്ചുറലി നമ്മൾ അതിലോട്ട് അട്രാക്ട് ചെയ്യപ്പെടും എന്നുള്ളൊരു തത്വം ശരിയാണെങ്കിൽ ആ തത്വത്തിൻ്റെ ഒരു വലിയ എന്താ പറയുക ഒരു ഒരു ഉദാഹരണമാണ് ഞാൻ. അല്ലെ, സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും കഴിവിനൊപ്പം തന്നെ ഭാഗ്യം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഘടകങ്ങൾ ചേർന്നതാണ്. അന്നേരം അവിടെ വന്ന് പിടിച്ചു നിൽക്കാൻ കഴിയും അങ്ങനെയുള്ളൊരു ഒരു ഒരു വിചാരം മനസ്സിലേക്ക് ഉറപ്പിച്ചത് എപ്പോഴാണ്? ഞാൻ രണ്ടാം വരവിലാണോ? രണ്ടാം വരവും വളരെ ആകസ്മികമായിട്ട് സംഭവിച്ചതാണ്. അതായത് ആദ്യത്തെ ഇത് ഞാനൊരു പത്രപ്രവർത്തനായിരുന്ന സമയത്ത് ലാൽ ജോസുമായിട്ട് നടത്തിയിട്ട് ഇൻ്റർവ്യൂ ഹിന്ദുവിലായിരുന്നപ്പോൾ അത് പിന്നെ ഞങ്ങൾ കുറേ ലേറ്റ് നൈറ്റ് ഇരുന്ന് ചർച്ച ചെയ്തു, സിനിമകളോട് ചർച്ച ചെയ്തു, തീംസുമായിട്ട് തീംസിലേക്ക് വന്നു. അങ്ങനെ വന്നതാണ് രണ്ടാമത്തെ ഇതിൽ. ഞാൻ ഒരിക്കലും രണ്ടാമത്തെ ഒരു വരവുണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. ഞാൻ അവിടെ പോകുമ്പോഴും ഈ ഓൺലൈൻസ് അവിടെ ഇരുന്ന് എഴുതുമ്പോഴും ഞാൻ ആലോചിച്ചിരുന്ന കാര്യം ഇതൊക്കെ ഞാൻ എന്തിനാണ് എഴുതുന്നത് എന്നായിരുന്നു. അവിടെ വെച്ച് ഓൺലൈൻസ് എഴുതുന്നത് കാരണം അത് നാച്ചുറലി വരുന്നൊരു കാര്യമായതുകൊണ്ട് അതിനൊന്ന് കുറിച്ചിടും. ചിലപ്പോൾ സീൻ ഓർഡർ വരെ കുറിച്ചിട്ടിട്ടുണ്ട് ഞാൻ. പക്ഷെ ഒരിക്കലും ഞാനത് സംഭവിക്കുമെന്ന് വിചാരിച്ചതല്ല. അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ഭയങ്കരമായ പാഷനിലൊരു സാധനം നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുകയാണെങ്കിൽ അത് നാച്ചുറലി അതിൻ്റെ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി അതിനുണ്ട്. പക്ഷേ താങ്കൾക്ക് ഈ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിക്കുന്നതിനൊപ്പം തന്നെ നടൻ എന്നുള്ള നിലയിൽ താങ്കളെ പലരും നേരത്തെ തന്നെ ക്ഷണിക്കുന്നുണ്ടായിരുന്നുണ്ട്. ഭരത് ഗോപിയുടെ മകൻ എന്നുള്ള നിലയിൽ അഭിനയിക്കാൻ ഒരുപാട് അവസരങ്ങൾ വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. കാരണം ഞാനൊരു ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ പണ്ട് സത്യം പറഞ്ഞാൽ ഈ വീട്ടിൽ ഈ കറണ്ട് പണ്ട് ഈ ലോഡ് ഷെഡിങ് ഉള്ള സമയത്ത് അച്ഛൻ അസുഖം വന്നതിന് ശേഷം ഞങ്ങൾ നമ്മളെല്ലാവരും കൂടിയിരിക്കുന്ന ഒരു സമയമാണ് അറിയാമല്ലോ. പണ്ടത്തെ ലോഡ് ഷെഡിങ് സമയം ഒരു മെഴുതിരി വട്ടത്തിൽ ഒരു കുടുംബം കൂടിയിരുന്നിരുന്ന സമയമാണ്. പണ്ട് വർഷങ്ങളോളം ലോഡ് ഷെഡിങ്ങിൻ്റെ സമയമാണ്. അപ്പോൾ ആ സമയത്ത് അച്ഛൻ ഈ പഴയ ഡയലോഗ്സ് പഴയ ചില ആക്ടേഴ്സിൻ്റെ ഇപ്പോൾ ജനറൽ പാറ്റേണിലെ ജോർജ് സി സ്കോട്ട് പറഞ്ഞ ഡയലോഗ്സ്, അതുപോലെ ഒരുപാട് മെക്കനാസ് ഗോൾഡിലെ ഡയലോഗ്സ്, അപ്പോൾ നീ ഒന്ന് പറ എന്ന് പറഞ്ഞിട്ട് ഞാനിരുന്ന് അത് അന്ന് ചില ഡയലോഗ്സ് കാണാതെ അറിയാം. അപ്പോൾ അതിങ്ങനെ പറയുമ്പോൾ യൂൾ ബ്രിന്നർ കിങ് ആൻഡ് ഡൈയിൽ പറഞ്ഞ ഡയലോഗ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അച്ഛൻ പറയുമായിരുന്നു നിനക്ക് അഭിനയിക്കാൻ പറ്റും എന്ന് പറയുന്നതല്ലാതെ അച്ഛൻ ഒരിക്കലും അതിനെ അങ്ങനെ അഭിനയിക്കണം സിനിമയിലോട്ട് അങ്ങനെ രീതിയിൽ വന്നിട്ടില്ല. വളരെ ഫ്രീ ആയിട്ട് വളർത്തി എന്നുള്ളതാണ് എനിക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയ സമ്മാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് എനിക്ക് വലിയ ഈ 2002 ലാസിക് സർജറി ചെയ്യുന്നവരെ ഭയങ്കര തിക്കായിട്ടൊരു ഗ്ലാസ് ഉണ്ടായിരുന്നു. അതെ. അപ്പോൾ ആക്ടിംഗ് എന്നുള്ള ഞാൻ ഒരിക്കലും അതിനെ അങ്ങനെ കൺസിഡർ ചെയ്തിട്ടില്ല അഭിനയിക്കാൻ പറ്റും. ഈ ഗ്ലാസ് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഫിലിമിലാണല്ലോ ഷൂട്ടിംഗ്, ഈ ഗ്ലാസ്സിലെ ഗ്ലെയറൊക്കെ ഇറ്റ് വാസ് ഇമ്പോസിബിൾ ഫോർ മീ ടു ആക്ട് എന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ്സിൽ കൂടെ. പിന്നെ ടെക്നോളജി വളർന്നു, ലാസിക് സർജറി ചെയ്തു, ഗ്ലാസ് അവോയ്ഡ് ചെയ്തു. അപ്പോൾ ഇതെല്ലാം ഇങ്ങനെ ചേർന്ന് വന്ന് ഇപ്പോൾ രസികനിൽ ചെയ്യുമ്പോൾ തന്നെ ആ ക്യാരക്ടർ ചെയ്യുമ്പോൾ ഞാൻ ലാലിനോട് ചോദിക്കുന്നത് ഡെബ്യൂ ചെയ്യാൻ പറ്റിയ ക്യാരക്ടറാണോ ഇതെന്ന് ലാൽ എന്നോട് എപ്പോഴും ചോദിക്കുന്നുണ്ട്. കാളഭാസ്കരൻ ആ അത് നീ ഡെബ്യൂ ചെയ്യാൻ ഈ ക്യാരക്ടറാണോ സെലക്ട് ചെയ്യണോ എന്ന് ലാൽ ഇങ്ങോട്ട് ഞാൻ പറഞ്ഞു. അത് രസമല്ലേ, ആളുകൾ കഥാപാത്രങ്ങളുടെ ആരെങ്കിലും ഇമേജ് നോക്കുന്നില്ല അല്ലേ? അടുത്ത കാലത്തിലും താങ്കൾ ചെയ്ത ക്യാരക്ടർ അല്ലേ?